ഹായ് വ്യൂവേഴ്സ്, എസ് എസ് സി എക്സാമിനേഷൻ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ മാധ്യമങ്ങളിലൂടെ അടിക്കടി നമ്മൾ കാണാറുണ്ട്. 10-ാം ക്ലാസ് ലെവൽ പരീക്ഷയിൽ എസ് എസ് സി വിളിക്കുന്നു, 12th ലെവലിലേക്ക് അടിസ്ഥാനത്തിൽ എസ് എസ് സി പരീക്ഷ വിളിക്കുന്നു, ഡിഗ്രി ലെവൽ അടിസ്ഥാനത്തിൽ എസ് എസ് സി വിളിക്കുന്നു തുടങ്ങിയ വ്യത്യസ്തമായ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് എസ് എസ് സി, എന്താണ് എസ് എസ് സി എക്സാമിനേഷൻ, അതിൻ്റെ പ്രിപ്പറേഷൻ ഏത് സ്റ്റേജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അനേകം ചോദ്യങ്ങൾ ലഭിക്കാറുണ്ട്. അതിനൊരു മറുപടി എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കിയുള്ള വ്യത്യസ്തമായ പരീക്ഷകൾ നടത്താറുണ്ട്. 10-ാം ക്ലാസ് അടിസ്ഥാനമാക്കി നടത്തുന്ന പരീക്ഷ MDS എക്സാമിനേഷൻ എന്ന പേരിൽ നോട്ടിഫൈ ചെയ്യപ്പെടാറുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന പേരിലാണ് ഇതിലേക്ക് റിക്രൂട്ടിംഗ് നടക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ അടിസ്ഥാന യോഗ്യത 10th ലെവൽ മാത്രമാണ്. അവരുടെ മിനിമം ഏജ് ക്വാളിഫിക്കേഷൻ 18 വയസ്സാണ്. മാക്സിമം ഏജ് 27 വയസ്സ് വരെ പോകും. ജനറൽ കാറ്റഗറിക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏജ് റിലാക്സേഷൻ വ്യത്യസ്തമായ കാറ്റഗറിക്ക് അവൈലബിൾ ആണ്. MDS എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നത് സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളിടയിൽ ചില ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി 10-ാം ക്ലാസ് പാസ്സാകുന്ന ഒരു ഏജ് ബാർ എന്ന് പറയുന്നത് ഏകദേശം 15 വയസ്സാണ്. എന്നാൽ SSC MTS എക്സാമിനേഷൻ എഴുതാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് 18 വയസ്സാണ്. അപ്പോൾ 10-ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വലിയ അവധിക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ MTS പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അയാൾക്ക് ആ 11-ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അയാളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. 12-ാം ക്ലാസ്സിൽ അയാൾക്ക് പ്രിപ്പറേഷൻ തുടരാം. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ തന്നെ, ചുരുക്കി പറഞ്ഞാൽ +2 പാസ്സായി ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ കയറുന്ന ആ സമയത്തേക്ക്, 18-ാമത്തെ വയസ്സിൽ തന്നെ അയാൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയി മാറ്റപ്പെടാനുള്ള അവസരം ഉണ്ട് എന്ന സത്യം പലരും അറിയാറില്ല. ഇതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് പറയുന്നത്. അപ്പോൾ 10-ാം ക്ലാസ്സിൽ അടിസ്ഥാന യോഗ്യതയുള്ള MDS എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ഐഡിയ എനിക്ക് ലഭിച്ചത്, അടിസ്ഥാന യോഗ്യതയാക്കി എല്ലാ വർഷവും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷയാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. CHSL എക്സാമിനേഷൻ എന്ന പേരിലാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. മാക്സിമം ഏജ് 27 വയസ്സാണ്. അടിസ്ഥാന യോഗ്യത +2 എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം, എപ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒരു കുട്ടി ഇന്നത്തെ സാഹചര്യത്തിൽ 15-ാമത്തെ വയസ്സിൽ 10-ാം ക്ലാസ് പാസ്സാകുന്നു, 17-ാമത്തെ വയസ്സിൽ അയാൾ +2 പാസ്സാകുന്നു. അപ്പോൾ +2 പാസ്സാകുന്ന സമയത്തിന് ശേഷം 1 വർഷത്തെ ഒരു ഗ്യാപ്പ് കിട്ടും 18 വയസ്സാകാൻ വേണ്ടി. അപ്പം ഒന്നുകിൽ +1 മുതൽ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. അപ്പം 3 വർഷത്തെ പ്രിപ്പറേഷൻ അയാൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ +2 കഴിയുന്ന ഉടൻ തന്നെ അയാൾക്ക് 1 വർഷത്തെ ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ എടുക്കാവുന്നതാണ്. ആ 1 വർഷത്തെ ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ കൊണ്ട് 18-ാമത്തെ വയസ്സിൽ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യാനും അങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകാനും ആ കുട്ടിക്ക് സാധിക്കും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷനാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും നടത്തുന്ന ഡിഗ്രി അടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് 21 വയസ്സും മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട്. നമുക്കറിയാം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 17 വയസ്സാണ് അല്ലെങ്കിൽ 18 വയസ്സ്. അപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിൻ്റെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ അവർക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനും പാരലായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ പഠിച്ചാൽ എന്താണ് ഗുണം? 20-ാമത്തെ വയസ്സാകുമ്പോൾ തന്നെ, അഥവാ 21-ാമത്തെ വയസ്സെന്ന് പറയുന്ന മിനിമം ഏജ് അറ്റെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എക്സാമിനേഷൻ എഴുതി ക്ലിയർ ആകാൻ സാധിക്കും. ഇപ്പം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ കിട്ടി. ഇനി സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടോ? ഈ 20-ാമത്തെ വയസ്സിലൊക്കെ ആർക്കെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പം 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ശേഷം 12-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ശേഷം ഡോട്ട്സ് അക്കാഡമിയിലേക്ക് എത്തുകയും ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രിപ്പറേഷൻസ് വീക്കെൻഡ് ബാച്ചിൽ കണ്ടിന്യൂ ചെയ്യുകയും പിന്നീട് റെഗുലറിലേക്ക് മാറുകയും ചെയ്തു. ആ ഒരു കുട്ടിയുടെ ഒരു സക്സസ് സ്റ്റോറി ഡോട്ട്സ് അക്കാഡമിയുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായ ലിങ്ക് ഒന്ന് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. അപ്പം നമുക്ക് അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് നമുക്ക് തുറന്നിടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. 18 വയസ്സിൽ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്.
പത്താം ക്ലാസ് മാത്രം അടിസ്ഥാന യോഗ്യതയാക്കി പഠിച്ചിട്ട് ജോലി കിട്ടാനുള്ള, അതും കേന്ദ്ര ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയാക്കി ജോലി കിട്ടാനുള്ള നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡിഗ്രി അടിസ്ഥാനമായി ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഓബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, ഉണ്ട്. അപ്പോൾ ഈ അവസരങ്ങളെ കണ്ടെത്തുകയും അതിനെ കൃത്യമായ മെൻറ്റർഷിപ്പിലൂടെയും കൃത്യമായ ഗൈഡൻസിലൂടെയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയോടുകൂടിയുള്ള പ്രിപ്പറേഷനിലൂടെയും മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് മാറ്റപ്പെടും. ഡോട്ട്സ് അക്കാഡമിയുടെ വ്യത്യസ്തമായ പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡോട്ട്സ് അക്കാഡമിയിലെ കൃത്യമായ ഒരു ഗൈഡൻസ് മെൻറ്ററിംഗ് പ്രോഗ്രാമും ഞങ്ങൾ ഈ CHSL, MTS, CGL എക്സാമിനേഷൻസിന് നൽകാറുമുണ്ട്.